ഡൗട്ട്നെറ്റ് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നെറ്റിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തലക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നെറ്റ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Question is, during nuclear explosion, one of the product is zirconium 90 with a half-life of 28.1 years. If 1 mg of zirconium 90 was absorbed in the bones of a newly born baby instead of calcium, how much of it will remain after 10 years and 60 years if it is not lost metabolically? Okay, appo ivide chodichirikkunnathu സിർക്കോണിയം 90 എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ എന്താണ് ഡി കെ, അതായത് 10 ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ളതും അതിനുശേഷം 60 ഇയേഴ്സ് കഴിയുമ്പോഴും ഉള്ള എമൗണ്ട്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എല്ലാ റേഡിയോ ആക്റ്റീവ് ഡി കെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ പ്രോസസ് ആയിരിക്കും. ഓൾ റേഡിയോ ആക്റ്റീവ് ഡി കെ are first order process. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഡി കെ കോൺസ്റ്റന്റ് ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ് 0.693 ഡിവൈഡ് ബൈ ടി ഹാഫ്. ഓക്കെ, നമുക്ക് ടി ഹാഫ് തന്നിട്ടുണ്ട് അല്ലേ. ഹാഫ് ലൈഫ് എത്രയാണ്? 28.1. സോ 0.693 divided by 28.1, which is equal to 0.0247 year inverse. ഇനി നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. എന്താണ് ആഫ്റ്റർ 10 ഇയേഴ്സ്? 10 ഇയേഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ എമൗണ്ട് എന്തോരമാണ് എന്ന് നമുക്ക് നോക്കാം. ടി ഇസ് ഈക്വൽ ടു 10 ഇയേഴ്സ്. 10 ഇയേഴ്സ് ആകുമ്പോൾ ഇക്വേഷൻ എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു 2.303 divided by t log n0 divided by n. n0 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇനി ഇവിടെ നമുക്ക് എന്തൊക്കെയാണുള്ളത്? n0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 μg ആണ് അല്ലേ. n0 ഈസ് ഈക്വൾ ടു 1 μg, അതായത് 1 μg. ഇനി അതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 × 10⁻⁶ g എന്ന് നമുക്ക് കിട്ടും. ഇനി n ആണ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്, കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു, ദാറ്റ് ഈസ് 0.247 ആയിരുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് ടി ഈസ് ഈക്വൾ ടു 2.303 ബൈ ലാംഡ ഇൻറ്റു ലോഗ് n0 ബൈ n. ടി എന്ന് പറയുന്നത് 10 ആണല്ലേ, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ദെൻ 10 ഈസ് ഈക്വൾ ടു 2.303 ഡിവൈഡ് ബൈ ലാംഡയുടെ വാല്യൂ 0.0247 ഇൻറ്റു ലോഗ് 1 × 10⁻⁶ ഡിവൈഡഡ് ബൈ എൻ. ഇനി ഇതാണ്, ഇതിൽ നിന്നാണ് നമുക്ക് എൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെർഫോർ 1 × 10⁻⁶ ബൈ എൻ ഈസ് ഈക്വൾ ടു 10 × 0.0247 ഡിവൈഡഡ് ബൈ 2.303 എന്ന് കിട്ടും. അതിനുശേഷം ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.1072 എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഇതിന് ലോഗ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവിടെ ലോഗ് വേണം. ലോഗ് 1 × 10⁻⁶ ബൈ എൻ ഇസ് ഈക്വൾ ടു ആണ് ഇത് കിട്ടിയത്. ഇനി ഈ ഒരു പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ 1 × 10⁻⁶ ബൈ എൻ ഇസ് ഈക്വൾ ടു ആൻറ്റി ലോഗ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ആൻറ്റി ലോഗ് ഓഫ് ഏതാണ്? 0.1072. ഇതിൻ്റെ ആൻറ്റി ലോഗിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഈക്വൾ ടു 1.1280. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എൻ ഈസ് ഈക്വൾ ടു 1 × 10⁻⁶ ഡിവൈഡഡ് ബൈ 1.1280. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.7842 μg, മൈക്രോഗ്രാമ്. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് ഏതാണ്? 16 ഇയേഴ്സിന് ശേഷം ഉള്ള എമൗണ്ട്, അതായത് ടി ഈസ് ഈക്വൾ ടു 60 ഇയേഴ്സ്.
60 ഇയേഴ്സിന് ശേഷമുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു ഇക്വേഷനകത്തേക്ക് ഈ ഒരു ഇക്വേഷൻ തൊട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് 60 ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും 2.303 ഡിവൈഡഡ് ബൈ 0.0247 ലോഗ് 1 × 10⁻⁶ ബൈ എന്ന്. എൻ സീറോയ്ക്ക് ഒന്നും വ്യത്യാസമില്ല. അതിൽ നിന്ന് ലോഗ് 1 × 10⁻⁶ ബൈ എൻ ഇസ് ഈക്വൽ ടു എന്ത് വരും 16 × 0.0247 ഡിവൈഡഡ് ബൈ 2.303. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6435 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിൽ നിന്ന് 1 × 10⁻⁶ ബൈ എൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആന്റി ലോഗ് ഓഫ് 0.6435 കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.400 ആണ്. ഇനി എന്താണ് നമുക്ക് എൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എൻ ഈസ് ഈക്വൾ ടു എന്ത് വരും 1 × 10⁻⁶ ഡിവൈഡഡ് ബൈ 4.400. ദാറ്റ് ഈസ് ഈക്വൾ ടു 0.227 μg മൈക്രോഗ്രാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. താങ്ക് യു.